പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പ്രശസ്ത ഗാനരചയിതാവായ പി ഭാസ്കരന്റെ ഒരിക്കൽ കൂടി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ മഴമുകിൽ പെൺകൊടി എന്ന് പറയുന്ന കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. 1924 April 21 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഗാനരചയിതാവും അതേപോലെ സിനിമാ സംവിധായകനും കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയും തുടങ്ങിയ നിലകളിലൊക്കെ വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ് ആര്? പി ഭാസ്കരൻ. അദ്ദേഹം 3000-ത്തോളം സിനിമാ ഗാനങ്ങൾ രചിക്കുകയും അതേപോലെ 44 സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് വില്ലാളി, വയലാർ ദർശിക്കുന്നു, ഒറ്റക്കമ്പിയുള്ള തമ്പുരു, ഒസ്യത്ത്, പാടുന്ന മണ്ണരികൾ, നാഴിയുരിപ്പാല്, ഓർക്കുക വല്ലപ്പോഴും തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. അതിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിത കാവ്യ സമാഹാരമായ ഒരിക്കൽ കൂടി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ മഴമുകിൽ പെൺകൊടി എന്ന് പറയുന്ന കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. 2007 അദ്ദേഹം അന്തരിച്ചത്. ഇവിടെ മഴമുകിൽ പെൺകൊടി, നമുക്ക് കവിതയിലേക്ക് കടക്കാം. മഴമുകിൽ പെൺകൊടി, അപ്പോ മഴമുകിൽ പെൺകൊടി ഒരു കാർമേഘത്തെ, ഒരു മഴമുകിൽ പെൺകൊടി ഒരു കാർമേഘത്തെ ഒരു പെൺകുട്ടിയോട് സാദൃശ്യവൽക്കരിച്ചിട്ടാണ് അദ്ദേഹം ഈ കവിത എഴുതിയിരിക്കുന്നത്. കവിത വായിക്കാം. ഒരു കുടം കണ്ണീരും ഒക്കത്തു വച്ചൊര കരിമുകിൽ പെൺകൊടി എങ്ങുപോയി, വയലിന്റെ തൊണ്ട വരണ്ടു കിടക്കുമ്പോൾ ഉയരറ്റു തോപ്പുകൾ നിന്നിടുമ്പോ, തളിരുകളൊക്കെ കൊഴിഞ്ഞൊരു മാന്തോപ്പിൽ കുയിലുകൾ പാടി കുഴഞ്ഞിടുമ്പോൾ, അടയാത്തതെന്തവൾ വാലിന്റെ താഴ്വാര തണലിൽ പതിവ് പോൽ വെള്ളവുമായി. ഒരു കുടം തണ്ണീരും മൊക്കത്തു വെച്ചൊര കരിമുകിൽ പെൺകുടി എങ്ങുപോയി, പുലരി കിഴക്കങ്ങു വെള്ള വിരിച്ചപ്പോൾ പുറമേക്ക് പോയതാണ് ഇന്നവളും. അവിടെ പടിഞ്ഞാറെ പൊയ്കയിൽ പോയി വരാൻ ഇനി എത്ര നേരം അവൾക്കു വേണം. ഇടിമിന്നൽ കൺകോളും വെട്ടിച്ചു കൊണ്ടെങ്ങോ മുടിച്ചിക്കി നിൽക്കുകയായിരിക്കാം. അകലത്ത മാനത്തു മഴവില്ല പൂത്തപ്പോൾ മയിലാട്ടം ചെയ്യുകയായിരിക്കാം. ഇളനീല താമര പൂക്കൾ പറിച്ചു കൊണ്ടിളകി കുഴഞ്ഞാടി പോയിരിക്കാം. ഇവയൊന്നും ഞങ്ങൾക്കു കാണേണ്ട അവളുടെ ഇവ വെട്ടും നാട്യവും വേണ്ട വേണ്ട. ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ട് വേണം ആ കതിരിന്റെ മുത്തൊളി പല്ലു കാണാൻ. ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ട് വേണമാ തളിരിന്റെ മർമര കൊഞ്ചൽ കേൾക്കാൻ. ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ട് വേണമാ വയലിന്റെ ചാഞ്ചാട്ടം ഒന്നു കാണാൻ. ഒരു കുടം വെള്ളത്തിൽ ഒന്നു കുളിപ്പിച്ചാൽ അരുവിയിലോളങ്ങൾ ലോട്ടമാകും. ഒരു ഞൊടിക്കുള്ളിയിലായി അണഞ്ഞിടുവാൻ പറയണേ നിങ്ങളിൽ കണ്ടോരല്ല. എന്താണ്? മഴ ലഭിച്ചിട്ട് വേണം എന്താ ഭൂമിയിലുള്ള എല്ലാ സസ്യ ജന്തു ജീവജാലങ്ങൾക്കൊക്കെ ജീവസോടെ ജീവിക്കാൻ എന്താണ് ഈ കവിതയിലൂടെ പറയുന്നത്. എല്ലാത്തിനെയും അടിസ്ഥാനമായിട്ട് എന്താണ്? നമുക്ക് വെള്ളം, ജലം വേണം. ജലം മനുഷ്യ ജീവന്റെയും എല്ലാ ഭൂമിയിലുള്ള എല്ലാ ആവാസ വ്യവസ്ഥയുടെയും അത്യന്താപേക്ഷികമായ ഒരു ഘടകമാണ് എന്നതാണ് ഈ കവിതയിലൂടെ നമുക്ക് പി ഭാസ്കരൻ പറഞ്ഞു തരുന്നത്. കവിത അർത്ഥം പറയാം. ഒരു കുടം തണ്ണീരും മൊക്കത്ത് വെച്ചൊര കരിമുകിൽ പെൺകൊടി എങ്ങുപോയി. എന്താണ് ഒരു കുടം? ആ കരിമുകിൽ പെൺകൊടി മഴയെ കാണാത്തത് എവിടെ പോയി? അതായത് ഒരു കുടം തണ്ണീരും മൊക്കത്ത് വെച്ചുകൊണ്ട് ആ കരിമുകിൽ കാർമേഘം ആ കരിമുകിൽ പെൺകുട്ടി എങ്ങോട്ടാണ് പോയത്? വയലിന്റെ തൊണ്ട വരണ്ടു കിടക്കുമ്പോൾ ഉയരറ്റു തോപ്പുകൾ നിന്നിടുമ്പോ, വയലുകൾ എന്താണ് ജലാംശയമില്ലാതെ ഒക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്. അതേപോലെ തന്നെ തോപ്പുകളൊക്കെ എന്താണ് അവയുടെ ജീവസെറ്റ്, വെള്ളമില്ലാതെ ജീവസെറ്റ് ഉഷാറില്ലാതെ കിടക്കൂല. വൃക്ഷലതാദികളൊക്കെ ജീവസെറ്റ് തോപ്പുകൾ പോലെ തോപ്പുകളിൽ നിന്നിടുമ്പോൾ, തളിരുകളൊക്കെ കൊഴിഞ്ഞൊരു മാന്തോപ്പിൽ കുയിലുകൾ പാടി കുഴഞ്ഞിടുമ്പോൾ, തളിരുകൾ എന്താണ് മാന്തോപ്പില് എന്താണ് ജീവ വെള്ളം ലഭിക്കാതെ അതിന്റെ തളിരുകളൊക്കെ വാടി ഇല്ലാതായി, വാടി കുഴഞ്ഞു നിൽക്കുകയാണ്. കുയിലുകളൊക്കെ ആണെങ്കിലോ അവയുടെ അവർക്ക് വെള്ളം കിട്ടാതെ അവയുടെ പാട്ടുകളൊക്കെ നിലച്ച് കുഴഞ്ഞു പാടി കുഴഞ്ഞു പോകുന്നു. അണയാത്തതെന്തവൾ വാലിന്റെ താഴ്വാര തണലിൽ പതിവ് വെള്ളവുമായി. എന്താണ് ഇവയ്ക്കൊക്കെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അവള് പതിവ് പോലെ
വെള്ളവുമായി മാനിന്റെ മാൻ എന്ന് പറഞ്ഞ എന്താണ് ആകാശത്തിന്റെ താഴ്വാരത്തിൽ നിന്ന് എന്താണ് അവൾ വെള്ളവുമായി വരാത്തത് എന്താണ് അവൾ വന്നെത്താത്തത് എന്നാണ് ചോദിക്കുന്നത് ഒരു കുടം തണ്ണീരും ഒക്കത്തു വെച്ചര കരിമുകിൽ പെൺകൊടി എങ്ങു പോയി ഒരു കുടം വെള്ളവും ഒക്കത്തു വെച്ചുകൊണ്ട് ആ കരിമുകിൽ പെൺകൊടി എവിടേക്കാണ് പോയത് എന്തുകൊണ്ടാണ് അത് പെയ്യാതെ പോയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു പുലരി കിഴക്കമു വെള്ള വിരിച്ചപ്പോൾ പുറമേക്ക് പോയതാണ് ഇന്നവളും പുലരി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഭാതം പ്രഭാതം കിഴക്ക് വെള്ള പ്രഭാതമായപ്പോൾ വെള്ളത്തിനായിട്ട് അവള് പോയിരിക്കുകയാണ് പുറമേക്ക് വെള്ളത്തിനായിട്ട് പോയിരിക്കുക അതായത് ഒരു പെൺകുട്ടിയോട് നമ്മള് പെൺകുട്ടിയോട് സാദൃശ്യവൽക്കരിച്ചാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് എന്ന് പറയും പുറമെ രാവിലെ വെള്ള നേരെ വെളിച്ചായപ്പോ വെള്ളത്തിനായിട്ട് അതൊരു പെൺകുട്ടിയോട് സാദൃശ്യവൽക്കരിച്ചിരിക്കും പെൺകുട്ടിയെ പോലെ പോയിരിക്കുകയാണ് അവള് ചെയ്യുന്നത് അവിടെ പടിഞ്ഞാറെ പൊയ്കയിൽ പോയി വരാൻ ഇനി എത്ര നേരം അവൾക്ക് വേണം എന്താണ് ഇവിടെ പടിഞ്ഞാറെ പൊയ്കയിൽ പോയി വെള്ളം എടുത്തു കൊണ്ടുവരാൻ അവൾക്ക് ഇനിയും എത്ര നേരം വേണം എന്താണ് അവൾ ഇത്രയും താമസിക്കുന്നത് ഇവിടെ പോയി വെള്ളം എടുത്തു വരെ ഇത്രയും താമസമുണ്ടോ എന്നൊക്കെയാണ് കവി പറയുന്നത് ഇടിമിന്നൽ കൺകോണും വെട്ടിച്ചു കൊണ്ടെങ്ങോ മുടിച്ചിക്കി നിൽക്കുകയായിരിക്കാം എന്താണ് എവിടെയെങ്കിലും മറ്റുള്ളവരുടെ അലസത ആ പെൺകുട്ടികളുടെ അലസതയാണ് കഴിക്കുന്നത് എവിടെയെങ്കിലും മുടി ചിക്കി നിൽക്കുകയായിരിക്കാം ഇടിമിന്നൽ കൺകോള് പറഞ്ഞത് എന്താണ് ഇടിമിന്നൽ കൺകോള് പോലെ ഇടയ്ക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് എത്തി നോക്കുന്നതായിരിക്കും ആ ഇടിമിന്നൽ കൺകോളായിട്ട് നമുക്ക് തോന്നുന്നത് അകലത്ത മാനത്തു മഴവില്ല് പൂത്തപ്പോൾ മയിലാട്ടം ചെയ്യുകയായിരിക്കാം എന്താണ് അവളെന്താണ് അഴകത്ത മാനത്ത് ആകാശത്ത് മഴവില്ല് പൂത്തപ്പോൾ മയിലാട്ടം അത് കണ്ടിട്ട് മയിലാട്ടം മയിലാട്ടം എന്താണ് മഴവില്ല് പൂത്ത എന്താണ് മഴ കറക്കുമ്പോഴാണ് മയിലുകള് മയിലാട്ടം ചെയ്യുക അപ്പൊ ആകാശത്ത് മഴവില്ല് വന്നപ്പോൾ അവള് അത് സന്തോഷം കൊണ്ട് മയിലാട്ടം ഇടയ്ക്ക് അവളെ തട്ടിത്തിരിഞ്ഞ് നിൽക്കുകയായിരിക്കാം മയിലാട്ടം ചെയ്യുകയായിരിക്കാം ഇളനീല താരക പൂക്കൾ പറിച്ചുകൊണ്ട് ഇളകി കുഴഞ്ഞാടി പോയിരിക്കാം എന്താണ് വെയിലൊക്കെ പടർന്നു പിടിക്കുന്ന ആ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് അങ്ങനെ അവളെന്ത് മടിച്ച് നിൽക്കുകയായിരിക്കും ആ പെൺകുട്ടി അതായത് ആകാശത്തിലുള്ള ആ ഇളനീല താരകപ്പൂക്കൾ എന്ന് പറഞ്ഞ എന്താണ് ആകാശത്തിലുള്ള ആ താരക ഇളനീല താരക ആ നക്ഷത്രങ്ങളൊക്കെ പറിച്ചുകൊണ്ട് അവൾ അതുകൊണ്ട് എന്താ കാർമേഘത്തിന്റെ ഇടയില് പെട്ടുപോയിരിക്കാം അതുകൊണ്ടായിരിക്കും അവള് വരാനായി താമസിക്കുന്നത് ഇവയൊന്നും ഞങ്ങൾക്കും കാണേണ്ട അവളുടെ ഹിമവട്ടും നാട്യവും വേണ്ട വേണ്ട ഇവ എന്താണ് ഇവയൊന്നും ഞങ്ങൾക്ക് കാണേണ്ട അവളുടെ ഹിമവട്ടും നാട്യവും ഒന്നുമല്ല ഞങ്ങൾക്ക് കാണേണ്ടത് ഞങ്ങൾക്ക് എന്താണ് കാണേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ആവശ്യമായ ജലമാണ് ഞങ്ങൾക്ക് മഴയാണ് ഞങ്ങൾക്ക് വേണ്ടത് അവളുടെ ഈ ഹിമവട്ടും നാട്യം ഒന്നും ഞങ്ങൾക്ക് കാണേണ്ട ഒരു തുള്ളി വേണം ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ട് വേണം ആ കതിരിന്റെ മുത്തൊളി പല്ലു കാണാൻ എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് ജീവിക്കാൻ പ്രകൃതിയിലുള്ള എല്ലാ സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും എല്ലാം അത്യാവശ്യമായി വേണ്ടത് എന്താണ് വെള്ളമാണ് അതുകൊണ്ട് അവളുടെ ഹിമവെട്ടും നാട്യം ഒന്നുമല്ല ഞങ്ങൾക്ക് കാണേണ്ടത് ഞങ്ങൾക്ക് വെള്ളം ആ വെള്ളം ലഭിച്ചിട്ട് വേണം ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ട് വേണം ആ കതിരിന്റെ മുത്തൊളി പല്ലു കാണാൻ ആ വെള്ളം ലഭിച്ചിട്ട് വേണം എന്താണ് പാഴത്ത് ആ പുല്ലിന്റെയൊക്കെ നെൽക്കതിരിന്റെ മുത്തൊളി പല്ല് കാണാൻ പുതിയതായി വരുന്ന ആ മുത്തൊളി പല്ല് കാണാനായിട്ട് വെള്ളം വേണം ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ട് വേണം ആ കതിരിന്റെ മർമ്മര കൊഞ്ചൽ കേൾക്കാം ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ട് വേണം എന്താണ് സസ്യ മരങ്ങളിലൊക്കെ മർമ്മര മർമ്മര കൊഞ്ചൽ പറഞ്ഞ ഇലകൾ തമ്മിൽ കൂട്ടിയെടുക്കുമ്പോഴുള്ള ശബ്ദത്തിനെയാണ് മർമ്മര കൊഞ്ചൽ എന്ന് പറയാം അപ്പൊ വെള്ളം ലഭിച്ചിട്ട് വേണം സസ്യങ്ങൾക്ക് ജീവസ്സറ്റോടെ ജീവസോടെ വളരെ ജീവസോടെ നിലനിൽക്കാനായി കഴിയേണ്ടത് ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ട് വേണമാ വയലിന്റെ ചാഞ്ചാട്ടം ഒന്നു കാണാം എന്താണ് ആ വെള്ളം ലഭിച്ചിട്ട് വേണം വയലിന്റെ ചാഞ്ചാട്ടം വളരെ ജീവസോടെ വളരുന്ന ആ സസ്യങ്ങളുടെയൊക്കെ ചാഞ്ചാട്ടം ഒന്നു കാണാൻ ഒരു കുടം വെള്ളം ഒരു കുടം വെള്ളത്തിൽ ഒന്ന് കുളിപ്പിച്ചാൽ അരുവിയിലോളങ്ങൾ ഓട്ടം മാറും എന്താണ് നിശ്ചലമായി കൊണ്ടിരിക്കുന്ന അരുവികൾക്ക് അവ നല്ല ഉഷാറ് ഓളത്തോടെ ഒഴുകാനായിട്ട് എന്താണ് വെള്ളം വേണം ആ വെള്ളം ലഭിച്ചില്ലെങ്കിൽ എന്താണ് അരുവികളൊക്കെ വറ്റി വരണ്ട് ഇല്ലാതാവും അപ്പൊ വെള്ളം ലഭിച്ചിട്ട് വേണം ആ അരുവികൾക്ക് ഓളം അടിക്കാനായിട്ട് വേണം അതിനൊക്കെ എന്താണ് ഇതിനൊക്കെ ആവശ്യം എന്താണ് പാടത്ത് നെൽക്കതിരിന്റെ മുത്തൊളി പല്ല് അതായത് വെള്ളം ലഭിച്ചിട്ട് വേണം മുത്തൊളി പല്ല് വരാൻ എന്താ മരങ്ങൾക്ക് മർമ്മര ഇലകൾക്ക് എന്താണ്
വാടി കുഴഞ്ഞു നിൽക്കുന്ന ആ സസ്യങ്ങൾക്ക് ജീവസോടെ വളരാൻ വെള്ളം വേണം. അതേപോലെ വയലുകളിലുള്ള സസ്യജാലങ്ങൾക്കൊക്കെ ആടി ചാഞ്ചാട്ടം ആടാൻ വെള്ളം വേണം. അതുപോലെ അലകളടിക്കാൻ അരുവിയിൽ അലയടിക്കണമെങ്കിലും വെള്ളം വേണം. അതുകൊണ്ട് നിന്റെ നാട്യവും ഒന്നുമല്ല ഞങ്ങൾക്ക് കാണേണ്ടത്, വെള്ളമാണ് വേണ്ടത്. ഒരു ഞൊടി ഉള്ളിലായി അണങ്ങിയിടുവാൻ പറയണേ നിങ്ങളിൽ കണ്ടോരില്ല. അതായത് ഒരു പെട്ടെന്ന് ഒരു ഞൊടിക്കുള്ളിലായിട്ട് വന്നെത്താനായിട്ട് നിങ്ങൾ ആരെങ്കിലും ആ മഴമുകിൽ പെൺകോടിയെ കാണുകയാണെങ്കിൽ അവളോട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാനായിട്ട് പറയണേ എന്നാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് കവി നിർത്തുന്നത്. എന്താണ് വെള്ളം, ജലം മനുഷ്യനും അതേപോലെ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എല്ലാം പ്രകൃതിയിൽ വളരുന്ന എല്ലാ സസ്യജന്തുജാലങ്ങൾക്കും എല്ലാം എന്താണ് മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് ജലം അത്യന്താപേക്ഷികമാണ്. അതുകൊണ്ട് എന്താണ് ജലം അമൂല്യമാണ്. അപ്പൊ എല്ലാത്തിനെയും ജീവസോടെ വളരുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ജലം വേണം. അപ്പോ ആ മഴമുകിൽ പെൺകുട്ടി ഒരു പെൺകുട്ടിയോട് സാദൃശ്യവൽക്കരിച്ചുകൊണ്ട് ആ മഴമുകിൽ പെൺകുടി എവിടേക്കാണ് പോയിരിക്കുന്നത്, വെള്ളം കിട്ടാതെ ഇവിടെ പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം ലഭിച്ചിട്ട് വേണം ഇവയ്ക്കൊക്കെ നല്ല രീതിയിൽ വളരാൻ എന്നാണ് കവി ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു നാഴൂരി പാലുകൊണ്ട് നാടാകെ കല്യാണം എന്ന് പറയുന്ന ഒരു ശൈലിയാണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കുടം തണ്ണീര് ആ വെള്ളം ലഭിച്ചിട്ട് വേണം എന്താണ് നാട്ടിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ എന്നാണ് കവി ഇതിലൂടെ പറയുന്നത്. അപ്പൊ എല്ലാവരും കവിത നന്നായി വായിക്കുക, നല്ലൊരു ഈണം കണ്ടെത്തുക. താങ്ക് യു.